ഹലോ, എപ്പോ ന്യൂസിലോ ഷെഡ്യൂലൊക്കെയോ? കൂടെ കാര്യം മതി, എന്നിട്ട് ഞാൻ നോക്കട്ടെ നോക്കട്ടെ, ഞാൻ വിളിക്കാം കൂടെ, അങ്ങനെ ഞാൻ വിളിക്കാം. സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇരിക്കുന്നത്. നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവ ഇന്ത്യയിൽ നാളെ മുതൽ ലഭ്യമായിരിക്കില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ നമ്മൾ കേട്ട് തുടങ്ങിയതാണ് ഈ ഒരു വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അതുപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നുള്ള ഒരു ന്യൂസ്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്, എന്താണ് സംഭവിച്ചത്? ഇന്നിപ്പോൾ ഇന്ന് ബാനാവുന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇന്ന് ബാൻ ആയിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാനും ജസ്റ്റ് ഇപ്പോൾ നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഈശ്വര വാട്സപ്പ് പോയോ. നമ്മൾ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനത്തെ മീഡിയാസിലാണ്. ട്വിറ്റർ പിന്നെ അത്ര പോപ്പുലർ അല്ലെങ്കിലും എന്നാലും ട്വിറ്ററും യൂസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തായിരുന്നു സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാൻ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബാൻ ആയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം ഒന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് ചാനൽ അജയ് സിദ് ടെക് വ്ളോഗ്സ് എന്ന ചാനലാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മറക്കാതെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് പോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പം മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ പുതിയൊരു ഐ ആക്ട് പ്രകാരം വന്നിട്ടുണ്ട്. നമ്മളെ സോഷ്യൽ മീഡിയാസിനൊക്കെ അവരൊരു പ്രൈവസി പോളിസിയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഫേസ്ബുക്കിന് കീഴിലാണെന്ന് നമുക്കറിയാം. ഫേസ്ബുക്കിൻ്റെ കീഴിലാണ് നമ്മളെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുത്ത ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു പ്രൈവസിയുടെ കാര്യത്തിൽ. ഈ ഒരു പ്രശ്നങ്ങൾ നമ്മളെ ഓൺലൈൻ മീഡിയാസ് വഴി നമുക്കറിയാം, കുറേ എക്സ്പ്ലോയിറ്റേഷനുകളും ചൂഷണങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ആക്ട് ഇറക്കിയിരുന്നു. ഐ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടാണ്. അപ്പോൾ ആ ഒരു ആക്ടിന് അംഗീകരിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർ ബാൻ ചെയ്യുന്നുള്ള കാര്യങ്ങളും ഡിസ്കസൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് അവർ നിലപാട് അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്നും, അതുപോലെ തന്നെ ഈ ഒരു ആക്ടിന് അവർക്ക് 100% യോജിപ്പല്ലെങ്കിലും അവർ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഫേസ്ബുക്കും വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ പോപ്പുലേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളൊരു രാജ്യമാണ് ചൈനയാണ് ഫസ്റ്റെങ്കിലും, ഇന്ത്യയും ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ യൂസസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ അവർ അറിയിച്ചിട്ടുണ്ട് നമ്മളെ കാര്യങ്ങളും ഒക്കെ, പ്രൈവസിയൊക്കെ നമ്മളെ ഗവൺമെൻറ് പറയും പോലെ അല്ലെങ്കിൽ നമ്മളെ ഐ ആക്ട് പ്രകാരം നോക്കാമെന്നും കാര്യങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ബാൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്നലെ കുറേ യൂട്യൂബ് ചാനലായാലും അതുപോലെ തന്നെ ഗൂഗിൾ അല്ലെങ്കിൽ വാർത്തകളിലായാലൊക്കെ നമുക്ക് കാണാമായിരുന്നു നാളെ മുതൽ വാട്സപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നാളെ മുതൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ബാൻ ആവുമെന്നൊക്കെ. അപ്പോൾ അവർ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വാട്സപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളെ ഈ ഒരു പ്രശ്നം അവർ ഏകദേശം സോൾവ് ചെയ്തിട്ടുണ്ട്. ബാനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ വാട്സപ്പ് പഴയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബാനൊന്നും വന്നിട്ടില്ല, നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ചെയ്യുക. ഐ ആക്ട് നമ്മളെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഈ ഒരു നമ്മൾ രാഷ്ട്രീയപരമായും അങ്ങനത്തെ പല പല കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഒരാളെ നിയമിക്കുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല എന്താ കാര്യമൊക്കെ. ഇപ്പം തൽക്കാലം നമുക്ക് ബാൻ കിട്ടിയിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ അല്ലെങ്കിൽ ടെക് വ്ളോഗ് ഏതൊരു വീഡിയോ ആയി കാണുന്നവരേക്കും, ഞാൻ അജയ്, അജയ് സിദ് ടെക് വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ്. പുതിയ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേഗം വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനായിരുന്നു അതുപോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.